Hi friends, pudiya video like ella kootukarkkum swagatham. Njan innivada vannittullathu oru print pocket inte recipe aayittanu. Simple aayittu undaakki edukkan pettunna oru snack aanu. Guest okke varumbo undaakki kodukkan pettunna oru adipoli snack aanu. Video like povunnathinu munpu ee channel subscribe cheyyatha edengil kootukarundengil subscribe cheyyanum like cheyyanum share cheyyanum onnum marakkirathu. Ini namukku video like pogam. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അരികുള്ള സ്റ്റീൽ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിനൊരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ബാലൻസ് വരുന്നത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാതും ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ ആ ബാലൻസ് വന്ന കുറച്ച് പൊടിച്ച് വെച്ചിരുന്നു. ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ്. അതും ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പതപ്പിച്ചെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ബ്രെഡ് ആ മുട്ടയിലേക്ക് ഒന്നിങ്ങനെ മുക്കിയെടുക്കണം. നന്നായിട്ട് മുക്കിയെടുക്കുക. അതിനുശേഷം റസ്കും പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റസ്കും പൊടി ആകുന്ന വിധത്തിൽ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്യുക. ഞാൻ ഇവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പൊരിച്ച് കോരി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് മോൾ ഭാഗം മാത്രം ഒന്ന് മൊഴിഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളൊരിക്കലും വേവരുത്. ഇതേപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ എടുക്കണം. അപ്പോൾ അതെങ്ങനെ ഒന്നായി വരാൻ പാടുള്ളൂ. ഉള്ളു ഉള്ളു വേവാനായിട്ട് പാടില്ല. അപ്പം ഞാനിവിടെ എല്ലാതും പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ടുമൂന്ന് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ കുറച്ച് കാബേജ് അല്ല ക്യാരറ്റ് ഗ്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജും ഗ്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ ഇങ്ങനെ നടുവിൽ നിന്ന് ഒപ്പമായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം നമുക്ക് കത്രിക വെച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫോ ചിക്കനോ ഒക്കെ വേവിച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് ഫില്ലാക്കി എടുക്കാം. ഉള്ളിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും ഇതേപോലെ ഒരു പോക്കറ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് അടുത്ത ഫില്ലിങ് കൂടെ ഒന്ന് നിറച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കിന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ എല്ലാവരും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അവയ്ക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിക്കനൊക്കെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.